എന്തിനാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് യാതൊരു പിടുത്തമില്ല. സഞ്ജു വി സാംസണെ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുപോയി, ഒരു കളി പോലും കളിപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. ഒരു കളി കളിപ്പിച്ചു, കുറ്റം പറയരുതല്ലോ. അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പം മറ്റേ തലമൂത്ത ആളുകൾക്കെല്ലാം റെസ്റ്റ് കൊടുത്തിരുന്നതാണ് എന്നായിരുന്നു നമ്മൾ അറിഞ്ഞത്. പക്ഷേ തലമൂത്ത നമ്മുടെ കോഹ്ലി, രോഹിത് തുടങ്ങിയ മാമന്മാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. സഞ്ജു വി സാംസൺ വീണ്ടും പടിക്ക് പുറത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പം ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള ഏകദിന ടീമിനെയും ടെസ്റ്റ് ടീമിനെയും പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു ടീമിലല്ല, ഏകദിന സ്ക്വാഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ, ശിഖർ ധവാൻ, രജത് പട്ടിദാർ, ശ്രേയസ് അയ്യർ, രാഹുൽ ത്രിപാഠി, ഋഷഭ് പന്ത്, ഇഷാന്ത് കിഷൻ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ശാർദൂൽ ഠാക്കൂർ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ദീപക് ചഹാർ, യാഷ്ദൂൽ. പിന്നീട് ടെസ്റ്റ് ടീം നോക്കുകയാണെങ്കിലും രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, കെ എൽ രാഹുൽ, പൂജാര, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, കെ എസ് ഭരത്, അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ശാർദുൽ ഠാക്കൂർ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഉമേഷ് യാദവ്. അപ്പം രണ്ട് ടീമിലും, ടെസ്റ്റ് ടീമിലും വൺ ഡേ ഇന്റർനാഷണൽ ടീമിലും ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിലും ഋഷഭ് പന്ത് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അടിയന്തരമായിട്ട് സഞ്ജു വി സാംസണെ അങ്ങോട്ട് പറപ്പിക്കും എന്നുള്ള വാർത്തയൊന്നുമില്ല. രാഹുലും കോഹ്ലിയും രോഹിത്തും എല്ലാം മടങ്ങി വന്നപ്പോഴും, രാഹുൽ വന്നപ്പോഴും സഞ്ജു വീണ്ടും പഠിക്കു കൊടുത്തു.